കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം ഒരു കിടിലൻ ചാനലാണ് അല്ല ഓൺലൈൻ ചാനലുകളെ കത്തിക്കസറുന്ന ചാനലുകളാണ് അതില് ഗംഭീരമായിട്ട് പാലാ ബിഷപ്പിനോട് ഒരു കമന്റ് പറയുന്നുണ്ട് പാലാ ബിഷപ്പ് രണ്ട് ദിവസം മുൻപ് പറഞ്ഞതാണ് വളരെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് കുർബാനയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെയുള്ളവരുടെ അടുത്ത് ഒരു കർദിന ഒരു ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ കൊടുക്കേണ്ട സന്ദേശം ഞാൻ കൊടുത്തു വളരെ ധന്യമായ സന്ദേശം കൊടുത്തു അത് കഴിഞ്ഞ് കേരളത്തിലെ കുറേ വ്യക്തികൾ രാഷ്ട്രീയക്കാരൻ ഞാൻ പറഞ്ഞ സത്യം മനസ്സിലാക്കുന്നതിന് പകരം എന്നോട് മാപ്പ് പറയണം പറഞ്ഞത് പിൻവലിക്കണം സമുദായങ്ങൾ തമ്മിൽ ഉടക്കുണ്ടാവും സമുദായത്തെ സമൂഹത്തെ വിഭജിക്കാനേ ഉദ്ദഗുള്ളൂ ഇത് കേരളത്തെ ദുരന്തത്തിലേക്ക് ആഴ്ത്തും ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ബിഷപ്പ് പറഞ്ഞത് വളരെയധികം വർഗീയതയാണ് ബിഷപ്പ് പറഞ്ഞത് പിൻവലിച്ചേ മതിയാവും എന്ന രീതിയിൽ ഞാൻ പറഞ്ഞ പരമമായ സത്യത്തെ വക്രീകരിച്ച് പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ എന്നെ തേജോവധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് എൻ്റെ വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളല്ല അത് നല്ലോണം സുചിന്തിതമായിട്ട് എൻ്റെ സമൂഹത്തിന് വേണ്ടി പറഞ്ഞതാണ് അതുപോലെയുള്ളത് അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച് നിർഭയമായിട്ട് ഇനിയും പറയും അതിന് യാതൊരു സംശയവും ഇല്ലെന്ന് പറഞ്ഞതോടുകൂടി കുറേ അധികം ചേരകൾ കീലികൾ കുറേയധികം പെരിച്ചാഴികൾ മരപ്പെട്ടികൾ പാറാത്തന്മാർ ഒക്കെ ശരിക്കും അവനവൻ്റെ മാളത്തിൽ ഒളിച്ചു ബിഷപ്പ് മാപ്പ് പറയണം ബിഷപ്പ് കീഴടങ്ങണം തെറ്റ് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ ചെയ്യുന്ന നികൃഷ്ട നീചന്മാർ തന്നെ ബിഷപ്പിൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത ബിഷപ്പ് സാറേ അല്ലെങ്കിൽ പാലാ ബിഷപ്പ് ജി നിങ്ങൾ പറഞ്ഞതിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല നിങ്ങൾ പറഞ്ഞതിനെ അവർ കറക്റ്റായിട്ട് കൊടുത്തു നിങ്ങൾക്കെതിരെ പറഞ്ഞു അത്രയേ ഉള്ളൂ അവർ കൊടുത്തത് കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് അവർ പറഞ്ഞത് പക്ഷേ അത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണെന്ന് ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണോ അതല്ല മുസ്ലിം വോട്ട് ബാങ്കാണോ നല്ലത് എന്ന് നോക്കിയിട്ടാണ് അവർ മുസ്ലിങ്ങളുടെ കൂടെ നിന്നത് മാത്രമല്ല മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇന്നലെ ക്രിസ്ത്യാനികൾ കാസ കത്തിച്ചിട്ടുണ്ട് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇന്നലെ കാസ കത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ കണ്ടു ഇനി ഹിന്ദുക്കളുടെ ഉത്തരവാദിത്വമാണ് മാതൃഭൂമി പത്രത്തെ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ ശരിക്കും ഈ നാടിനെ മുടിപ്പിക്കുന്ന രണ്ട് പത്രങ്ങളാണ് ഇവർ രണ്ടുപേരും എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന വിധത്തിൽ എല്ലാ തിന്മകളും ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുക ഏതായാലും അവരുടെ വാല്യൂ ഒക്കെ പോയി എന്തായാലും പക്ഷേ പാലാ ബിഷപ്പ് കത്തിജ്വലിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞത് ഈ ചാനലിൽ വളരെ ഗംഭീരമായിട്ട് വന്നിരിക്കുന്നതിന് അതിന് ന്യൂസ് ഇന്ത്യ അത് വീണ്ടും ആവർത്തിച്ച് പറയല്ല പക്ഷേ അടുത്ത വെടിയും പൊട്ടിച്ചു ബിഷപ്പ് അടുത്ത വെടിയും പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഇതിൽ പ്രധാനപ്പെട്ടത് ഒരേപോലെ 264 കമൻറ്റുകളുണ്ട് 49000 പേര് ഇത് കണ്ടിട്ടുണ്ട് 49000 പേര് കണ്ടു 264 ഇതിൽ ഏറ്റവും അഭിമാനം തോന്നുന്നത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരേ രീതിയിൽ ഒരേ നമ്പറിൽ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് ഒന്നോ രണ്ടോ മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്കെതിരായതുകൊണ്ട് അവർ പറയില്ലല്ലോ ഞാൻ ആദ്യത്തെ കമൻറ്റ് ഐ ആം ജൂയിഷ് ജൂയിഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ എന്തായാലും സഭയ്ക്ക് നട്ടെല്ലുള്ള നേതൃത്വം ഉണ്ടെന്നുള്ള വലിയ കാര്യം മനസ്സിലാക്കി കൊടുത്തതിന് നന്ദി അടുത്തത് നട്ടെല്ലിന് നമോവാഗം CPM കോൺഗ്രസ് അവരുടെ പത്രങ്ങളും TVകളും ഹിജടകളുടെ ലിസ്റ്റിൽപ്പെടുത്താം അടുത്തത് മാർ ജോസഫ് കല്ലറങ്ങാട് അഭിമാനിയായ ബിഷപ്പ് താങ്കളെ ഓർത്ത് അഭിമാനിക്കുന്നു ഓരോ കേരളീയനും അടുത്തത് പൊതു സമ്മതിയുള്ള നേതാക്കന്മാർ ഹിന്ദുക്കളുടെ ഇടയിലും BJPയിൽ നിന്നും ഉയർന്നു വരണം കാരണം ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന പ്രശ്നമാണ് അടുത്തത് 101% കറക്റ്റ് എ ബിഗ് സല്യൂട്ട് ഫോർ എക്സ്പോസിങ് ദ ട്രൂത്ത് വിത്ത് ഓപ്പൺ ഹാർട്ട്
to News India Malayalam and also to Bishop. അടുത്തത് ജോസഫ് തോമസ്. ഇത് രാജ്യനന്മയ്ക്ക് വേണ്ടിയുള്ള ശബ്ദമാണ്, ഇത് സംബന്ധിച്ച് എൻ്റെ ഐക്യദാർഢ്യം നേരുന്നു. അടുത്തത് തിരുമേനിയുടെ നന്മയുടെ, തിരുമേനി നന്മയുടെ പ്രതീകം തന്നെയാണ്, ഇത് രാമചന്ദ്രൻ്റെ വരിയാണ്. അടുത്തത് ചാത്തപ്പൻ, ഇതോടെ ഹിന്ദുക്കളും തിരിച്ചറിയാൻ തുടങ്ങി. നമസ്കാരം. ഹിന്ദുക്കൾ 12 കൊല്ലം മുമ്പ് ചാത്തപ്പ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. ഹിന്ദുക്കളിൽ എത്രയോ കാലം മുമ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഹിന്ദുക്കൾ പുതിയതായിട്ട് തിരിച്ചറിഞ്ഞതല്ല. RSS-കാരും BJP-ക്കാരും ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പ്യൂപ്പിൾ നെവർ സപ്പോർട്ട് ഓൾ അൺവാണ്ടഡ് ആക്ടിവിറ്റീസ് ദേ ഓൺലി ദെൻ ഓൺലി കേരള ബിക്കം ക്ലീൻ ആൻഡ് പ്യൂപ്പിൾ ആർ സേഫ്. അടുത്തത് ജയ് ജയ് പാല ബിഷപ്പ്, ഇത് ഗോപാലൻ അമ്പിളി എന്ന് പറഞ്ഞാൽ എഴുതിയേക്കണ ജയ് ജയ് പാല ബിഷപ്പ്. ബഹുമാനപ്പെട്ട പാല ബിഷപ്പിന്റെ ആയുസ്സും ആയുസ്സും ദൈർഘ്യവും ആരോഗ്യവും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് ശ്രീരാഗ് ആന്റണി, ഏതായാലും നന്ദിയുണ്ട് ഫാദർ. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഇപ്പോൾ ഹിന്ദുക്കൾക്കും ഒരുമിച്ച് ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് സന്തോഷ് ജോർജ്, പിതാവിന് എല്ലാ സപ്പോർട്ടും, പിതാവെ കപടരെ തിരിച്ചറിയാൻ സാധിച്ചു. മംഗലശ്ശേരി സുരേന്ദ്രൻ, പരമപവിത്രമായ ഭാരതത്തിൽ നിന്നും മത തീവ്രവാദത്തെ തൂത്തെറിയണം. അടുത്തത് സഭയുടെ സുരേഷ് ഗോപിക്ക്, സഭയുടെ സുരേഷ് ഗോപിക്ക് അഭിവാദ്യങ്ങൾ. അടുത്തത് ഐ ആം പ്രൗഡ് ഹിന്ദു, സല്യൂട്ട് ബിഷപ്പ് ഫോർ ഹിസ് ബോൾഡ് അവതാർ. അടുത്തത് ഇഷ്ടപ്പെട്ടു, ബിഷപ്പ് തൻ്റെടിയാ, ഉള്ളത് പറഞ്ഞു, പാലാക്കാരനല്ലേ. അടുത്തത് ജോയ് ജിം, മാധ്യമങ്ങൾ സാത്താന്റെ ശബ്ദം പ്രതിധ്വനിപ്പിക്കുന്നു. അടുത്തത് സുരേഷ്, ബിഷപ്പ് സത്യം പറയുന്നു, വിജയം സത്യത്തിന് മാത്രം, ഇതാണ് സത്യത്തിന്റെ മുഖം, വികൃതമാണ് എന്ന് പലരും പറയുന്നത്. സത്യം ദൈവം തന്നെ, ബിഷപ്പ് ദൈവത്തിന്റെ വഴിയിലും. റോയ് മാത്യു മാത്യു, ഇതൊക്കെയാണെങ്കിലും മനോരമയുടെ ഉടമസ്ഥരിൽ രണ്ടുപേര് പൊന്നാനിക്കാരാണെന്ന് പറയുന്നത് കേട്ടു, നേരാണോ? അടുത്തത് റെസ്പോൺസ് ഫോർ ട്രൂത്ത്, വി ഹിന്ദുസ് ആർ അക്സെപ്റ്റിംഗ് ഇൻ അവർ ഹാർട്ട്സ് പാല ബിഷപ്പ് ആസ് എ ഗാർഡിയൻ ഏഞ്ചൽ ഓഫ് ഇന്ത്യൻ ഫാമിലി വാല്യൂസ് ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ഇൻസ്റ്റെഡ് ഓഫ് അവർ ഇനാക്റ്റീവ് ലീഡർഷിപ്പ്. ഓൾറെഡി ബിഷപ്പ് ഹെൽപ്ഡ് മെനി ഓഫ് അവർ ഹിന്ദു ഫാമിലീസ് ഓൾസോ. അടുത്തത് അത് ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന വാക്കിലൂടെ. അടുത്തത് വാട്ട് ബിഷപ്പ് സെഡ് ഈസ് കറക്റ്റ്. അടുത്തത് നട്ടെല്ലുള്ള ഒരു വൈദികൻ, ബിഗ് സല്യൂട്ട്, അത് റെജി ജോസഫിന്റെ വരിയാണ്. അതിനു മുമ്പ് വാട്ട് ബിഷപ്പ് സെഡ് ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ജയകുമാറിന്റെ വരിയാണ്. അടുത്തത് ഇങ്ങനെയുള്ള മഹനീയ വ്യക്തിത്വങ്ങളെയാണ് പിതാക്കന്മാർ എന്ന് പറയേണ്ടത് എന്ന് സമൂഹത്തിന് ഇന്നത്തെ വർത്തമാനകാലത്ത് ആവശ്യമെന്ന് കാണിച്ചു തന്ന പാലാ പിതാവിന് സാഷ്ടാംഗം നമസ്കാരം. അത് ശ്രീനിവാസൻ എഴുതിയിരിക്കുന്നതാണ്. അടുത്തത് സുപ്രീം, ദേശദ്രോഹികൾക്ക് മാപ്പില്ല, പാലാ ബിഷപ്പിന് സപ്പോർട്ട്. അടുത്ത ബ്രൈറ്റി ഫിലിപ്പ്, ആൻ ഈവിൾ ആക്ടിവിറ്റി ഷുഡ് ബി സ്റ്റോപ്ഡ്, ഐ സപ്പോർട്ട് കല്ലറങ്ങാട് പിതാവ്. അടുത്തത് രോഹിണി, രോഹിണി ജോസഫ്, പാലാ ബിഷപ്പിന് ഒരു തുറന്ന പറച്ചിലിന് ബിഗ് സല്യൂട്ട്, അപാര ധൈര്യം. അടുത്തത് സുബോധ്, ബിഷപ്പിന് എല്ലാ ആശംസകളും ധൈര്യങ്ങളും, മുന്നോട്ട് പോകൂ. ചന്ദ്രൻ, ആണത്വവും ധൈര്യവുമുള്ള നല്ല ഇടയൻ. അടുത്തത് ഝാൻസി ജോസഫ്, ചാവറ പിതാവിൻ്റെ കാലം കേരളത്തിന് സമ്മാനിച്ചത് അക്ഷരജ്ഞാനത്തിനുള്ള ഉയർപ്പെങ്കിൽ കല്ലറങ്ങാട് പിതാവിൻ്റെ കാലം ധാർമ്മിക ക്യുതിയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാകട്ടെ, ഇനിയുണ്ട് കുറേയധികം. ഫാദർ വിൻസെൻ്റ് ചിറ്റിലപ്പള്ളി, അദ്ദേഹം മാർ കല്ലറങ്ങാട് സേസ് ഓൺലി എബൌട്ട് ഹ്യൂമൻ വാല്യൂസ്. Is there any human being who can deny human values? If so, he is not human, either devil or at least animal. ഇത് എഴുതിയിരിക്കുന്നത് ഫാദർ വിൻസെന്റ് ചിറ്റിലപ്പള്ളി. അടുത്തത് കരുണാകരന്റെ, ബിഷപ്പ് എന്ന് പേര് അർഹിക്കുന്ന മഹനീയ വ്യക്തിത്വം. അടുത്തത് മുരളീധരൻ, എന്തായാലും മാമാ മാധ്യമങ്ങൾക്ക് ഇത്തരം കൊട്ട അത്യാവശ്യമാണ്, ഇതിലൂടെ ശരിയായ മാധ്യമധർമ്മം എങ്ങനെയായിരിക്കണം എന്ന് മാമാ മാധ്യമങ്ങൾ പഠിക്കട്ടെ. അടുത്തത് ടോം ടോം, പിതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അടുത്തത് രാജശേഖർ, സത്യം പോലെ തന്നെ അസത്യവും കൂടുതൽ നാൾ മൂടിവെക്കാൻ പറ്റില്ല. അടുത്തത് നന്ദകുമാർ, ഇത് നമ്മുടെ മാമാ മാധ്യമങ്ങൾ അർഹിക്കുന്നത് തന്നെ. അടുത്തത് ബാബുദാസ്, പിതാവിന് ദീർഘായുസ് നൽകി, ആരോഗ്യം നൽകി, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി അങ്ങയുടെ കൂടെ ഉണ്ട്. അടുത്തത് റോബി ഔസേപ്പ്, പ്രൈസ് ദ ലോർഡ്, ലിസൺ ടു ദ വൈസ് വോയിസ്, The rulers else Kerala will lead to the catastrophe. Jai Hind, Bharat Mata Ki Jai.
അടുത്തത് ഗോസ്റ്റ് കില്ലർ, മാപ്പ് പറയാൻ നിങ്ങളുടെ വാപ്പ അല്ല ബിഷപ്പിൻ്റെ വാപ്പ. അടുത്തത് ശശീന്ദ്രൻ, പാലാ ബിഷപ്പ് എല്ലാവരുടെയും ബിഷപ്പായി മാറിക്കഴിഞ്ഞു. വോയിസ് ഓഫ് ദ ക്രിസ്ത്യൻസ്, അടുത്തത് വോയിസ് ഓഫ് ദ ക്രിസ്ത്യൻസ്, ഹിസ് എക്സലൻസി ഈസ് അബ്സൊല്യൂട്ട്ലി കറക്റ്റ്. ജയ് ഹിന്ദ്, ജയ് മോദിജി, ഐ ആം എ ക്രിസംഗി, വോയിസ് ഓഫ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്. അടുത്തത് മിസ്സി എബ്രഹാം, ഐ ആം പ്രൗഡ് ഓഫ് ബിഷപ്പ്, യു ആർ പ്രോഫറ്റ്സ് ഇൻ ദിസ് നവേഡേയ്സ്, യു ആർ എ പ്രോഫറ്റ് ഇൻ ദിസ് നാർക്കോട്ടിക് ജിഹാദ് നവേഡേയ്സ്. സന്ധ്യ, നല്ലത് തിരിച്ചറിഞ്ഞത് മാത്രമല്ല പ്രതികരിക്കാനും ബിഷപ്പിന് കഴിഞ്ഞു. ജിമ്മി ചായൂര്, ബിഷപ്പ് പുലിയല്ല, ബിഷപ്പ് ഒരു സിംഹം. മോസദ്, മാധ്യമധർമ്മമില്ലാത്ത മാധ്യമങ്ങൾ വീഴാൻ സമയമായി. മനോരമ ബഹിഷ്കരിച്ചവർ ലൈക്ക് ചെയ്യുക. അടുത്തത് ഫിൽട്ടർ ദ ന്യൂസ് യു ഹിയർ ആൻഡ് ഡിസ്കാർഡ് ദി കോൺകോർഡഡ് വൺ ഓർ ഓൺലി റീഡ് ദി ഓതൻറ്റിക് വൺ. മനോജ് തോമസ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ കൊതിക്കുന്നവൻ, ബിഷപ്പിൻ്റെ കൂടെ ഞാനുണ്ട്. അടുത്തത് സിജോ കുര്യൻ, കൺഗ്രാജുലേഷൻ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്. അടുത്ത കുര്യൻ എം എം, പാലാ ബിഷപ്പിന് പൂർണ്ണ പിന്തുണ. അടുത്തത് രാജീവ് ഫിലിപ്പ്, ആദ്യത്തേത് മാമാപത്രം. അടുത്തത് മാത്യു എം ജെ, ബിഷപ്പ് കേരളപുത്രൻ. ഇനിയുണ്ട്, എത്രയാ വായിക്കാനുള്ളത്. ഇതൊരു ആവേശം തോന്നും. അതായത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരേ ശബ്ദത്തിൽ പറയുന്നു, നമുക്ക് കൈകോർത്ത് പിടിച്ച് കേരളത്തെയും ഭാരതത്തെയും സംരക്ഷിക്കേണ്ട സമയമായി. ജോസഫ് ഡി പോൾ, ബിഷപ്പിന് അഭിനന്ദനങ്ങൾ. ചന്ദ്രൻ പിള്ള, ഭൂതത്തെ ഒരിക്കലും തുറന്നു വിടരുത്. അടുത്തത് പാലാ ബിഷപ്പ് റിവീൽസ് റിയാലിറ്റി ഓഫ് കേരളം. അടുത്തത് അടി പൊളി, ഞാൻ മാർത്തോമാ സഭയിൽപ്പെട്ടവനാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് പാലാ ബിഷപ്പിനോട് കുറച്ച് ബഹുമാനം തോന്നുന്നു. മാർത്തോമാ സഭയിലെ ഒരു ഒറ്റ മെത്രാപ്പൊലീത്തമാർക്കും ഇല്ലാത്ത ചങ്കൂറ്റമാണ് അങ്ങേര് കാണിച്ച്. ഉള്ളത് പറയുന്നതിന് ഒരു മതസൗഹൃദവും നോക്കേണ്ട. ഇസ്ലാം ഒരു മതമല്ല, മറിച്ച് രാജ്യത്തിനും ഇവിടുത്തെ സംസ്കാരത്തിനും ലോകത്തിനും, പ്രത്യേകിച്ച് ഇവിടെ ഹിന്ദു സഹോദരങ്ങൾക്കും അപകടമാണ് അത് ചെയ്യുന്നത്. ബിബിൻ എൻ ബിജി എന്ന് പറയുന്ന ആളാണ് അത് എഴുതിയിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള വരികളാണ്. ബഹുമാനപ്പെട്ട പാലാ ബിഷപ്പിന് അഭിനന്ദനം, ഹരികൃഷ്ണന്റെ വരിയാണ്. ഷാജി എം ജോസഫ്, ലോങ് ലിവ് പാലാ ബിഷപ്പ്, ലെറ്റ് ക്രിസ്ത്യൻസ് ആൻഡ് ഹിന്ദുസ് യുണൈറ്റഡ് ടുഗദർ. അടുത്ത വാസു, അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. നിതിൻ ഏലിയാസ്, പാലാ ബിഷപ്പിനെ ഫുൾ സപ്പോർട്ട്. ശ്രീകല ബിഷപ്പ്, ഗ്രേറ്റ്, വണ്ടർഫുൾ. രംഗനാഥൻ, താങ്ക് യു. മാധ്യമങ്ങളും ഭാരത പക്ഷവും പ്രതിപക്ഷവും. ഡോണി തോമസ്, രൂപതക്കാർ എന്ന് തൊട്ട് മാമാ മാധ്യമങ്ങളെ ഉപേക്ഷിക്കുക. ഇന്ന് തൊട്ട് രൂപതക്കാർ ഇന്ന് തൊട്ട് മാമാ മാധ്യമങ്ങളെ ഉപേക്ഷിക്കുക. അടുത്തത് ജിലിൻ ഫോക്സ്, സപ്പോർട്ട് ടു ബിഷപ്പ്, അബ്സൊല്യൂട്ട്ലി കറക്റ്റ് വേർഡ്സ്. ബെൻഹർ ബാബു, ബിഷപ്പിന് ഫുൾ സപ്പോർട്ട്. എന്താ പറയാല്ലേ, ആ മാറി മാറി ഹിന്ദുക്കളെ ക്രിസ്ത്യാനികൾ, ലാസ്റ്റ് ആകുമ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമായി. നല്ല രീതിയിൽ പാലാ ബിഷപ്പിന് ഇങ്ങനെ ഒരു ദിവസം കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത് വായിക്കാൻ വളരെ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, സംതൃപ്തിയുണ്ട്. പ്രണാമം, നമസ്കാരം.